ഉറുപ്പൻ മാമന്റെ തങ്ക കുട്ടിയല്ലേ വേഗം ഊണ് കഴിച്ചു എനിക്ക് വേണ്ട ഞാൻ കഴിക്കൂല വെറുതെ വാശി പിടിച്ചല്ലേ മോളെ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ദേ നോക്കേ മോക്ക് വേണ്ടി ഉറുപ്പൻ മാമൻ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണെന്ന് അച്ഛൻ മറ്റേ അച്ഛന്റെ കൂടെ ഇല്ല ഞാൻ കഴിക്കില്ല അച്ഛനെ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവില്ലേ മോളെ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ ദേ മോള് വേഗം ഊണ് കഴിച്ചാലേ ഉറുപ്പൻ മാമൻ ഇന്ന് ചില പുതിയ കഥകൾ പറഞ്ഞു തരാം പുതിയ കഥ എന്ന് പറഞ്ഞിട്ട് എന്നും പറയും ഒരു പഴയ കഥ തന്നെ എന്നും ഉണ്ട് ഒരു വെളിച്ചപ്പാന്റെ കഥ എട്ട പേടിയോ ഉറക്കവും വല്ല ഈ കുറുപ്പമ്മാമൻ നിന്റെ അച്ഛനെ പോലെ ഒന്നും അല്ല അയ്യയ്യോ വായിച്ചു കൂട്ടിയതിന് ഒരു കയ്യും കിടക്കില്ല ഭാരതം ഭാഗവതം തവളപ്പാറ കൊമ്പൻ ആദ്യാത്മ രാമായണം കിളിപ്പാട്ട് കല്യാണിക്കുട്ടിയുടെ കടുങ്ക് അമ്പലക്കുന്ന മതി 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 ഇത്ര കൂടുതൽ വായിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ പരുവായി പോയത് ലാലിച്ച് വസ്ത്രമാക്കി ഒന്നിനോളം പോകുന്ന കുട്ടിക്ക് ഉരുൾ ഉരുട്ടി വായിൽ കൊടുക്കേ വായിൽ പല്ലില്ലാത്തവർക്ക് ഉരുൾ ഊട്ടി കൊടുത്ത സന്തോഷം ഇല്ലേ അച്ഛാ പറയുമ്പോ ഞാൻ തുറന്നു പറയും ഇഷ്ടമില്ല അച്ഛാ വേണ്ട മതി വഞ്ചിച്ചത് കെട്ടിച്ചു കൊടുക്കാനുള്ള പ്രായമായി നമുക്ക് ഈ കുറുപ്പമാവൻ ഒന്ന് കെട്ടിച്ചയക്കണം അല്ലേ ഓളെ പ്രായം നല്ല ഗുണമായി അതേ അച്ഛനിന്ന് ഒത്തിരി എഴുതാനുണ്ട് മോൾ ഇന്ന് രാത്രി എവിടെ കിടക്കുന്നേ കുറുപ്പമാവന്റെ അടുത്തോ അതോ അച്ഛന്റെ അടുത്തോ വേണ്ട 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 വെളിച്ചപ്പാട് ചത്തിട്ട് മതി ഞാൻ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങി അത് വരെ അച്ഛന്റെ അടുത്ത് എന്നെ കിടന്ന് ഉറങ്ങിയാ മതി കുട്ടികൾക്ക് ഉറക്കം വരില്ല നേരത്തിന് വെളിച്ചപ്പാടിന് കൊല്ലാൻ പറ്റുമോ എന്നോട് പറയാണ്ട് ഞാൻ അറിയാതൊന്ന് മിനിങ്ങി അല്ലേ മിനിങ്ങേ ഞാനോ എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്യേ ഇല്ലെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പോയി സത്യം ചെയ്യാം ആ ചെയ്യേ ഇന്ന് വേണോ നാളെ പോരെ ഒരു കൈകൊണ്ട് ശിക്ഷിക്കുമ്പോ മറു കൈകൊണ്ട് രക്ഷിക്കാം ആരോടാ നന്ദി പറയണ്ടെന്ന് അറിയില്ല ഏതായാലും ജോലി കിട്ടിയല്ലോ അത് തന്നെ സമാധാനം അല്ല ഞാൻ പറഞ്ഞ ശേഖരനെ തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കൂട്ടിക്കോളൂ അങ്ങനെ ഒരാളവിടെ ഉണ്ടായത് തന്നെ ഭാഗ്യമായി പക്ഷേ അവന്റെ കാര്യത്തില് ആ ഭാഗ്യം ഇത്തിരി കുറവാ ആ എല്ലാം തികച്ച് ദൈവം ആർക്കും ഒന്നും കൊടുക്കില്ലല്ലോ അവന്റെ ഭാര്യയുടെ കാര്യമാ നല്ല തങ്കപ്പെട്ട കുട്ടിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ഒരു മകളുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും ആ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും ഒരു കല്യാണം കൂടി കഴിക്കാൻ കേക്കണ്ടേ എന്നാ ഞാൻ ഇറങ്ങട്ടെ നല്ലോണം പഠിക്കണം കേട്ടോ പോരാ പോരാ അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ അയ്യോ അച്ഛൻ മറന്നല്ലോ എന്ത് പൊട്ട് അല്ല ഇവിടെ പുറപ്പാടും മേളപ്പതൊന്നും ആയിട്ടില്ലേ എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടുകുത്തി ഇരിക്ക കുറുപ്പമ്മാന്റെ കൂടെ ഞാൻ സ്കൂളിൽ പോവില്ല ഇവിടുന്ന് സ്കൂളിൽ എത്തുന്നവരെ വഴി കാണുന്നവരൊക്കെ വട്ടാനം വന്നിട്ട് നിൽക്കും മോള് എന്നും ക്ലാസ്സിൽ എത്താൻ വൈകും ആഹാ അതാണ് പരിപാടി അല്ലേ നാട്ടുകൂട്ടവും കാര്യസ്ഥവും ഒക്കെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം മതി മനസ്സിലായോ ഞാൻ വഴിയിൽ ഒരു ഈച്ചോട് പോലും ഉണ്ടാവില്ല നോണേ അച്ഛൻ നോണ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അച്ഛൻ വഴക്ക് പറഞ്ഞില്ലേ നമ്മള് വേഗം പോക്കും പെൺകുട്ടികൾക്ക് വാശി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് ആദ്യമായിട്ട് കാണും ഇതെന്താ അമ്പലത്തിൽ കിടന്ന് കറങ്ങുന്നേ ഇപ്പൊ സമയം എത്രയെന്നറിയാം
ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ? ഒന്ന് തൊഴുതിട്ട് പോകാൻ കരുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണ് അടുത്താണെന്ന് പറഞ്ഞു. ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. മാഷന്താ ഇതിലേ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സംഘം ഉണ്ട്. ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. എന്നാ വൈകണ്ട. അസ്സലാമു അലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞൂടെ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാ, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഇദ്രുനി സുഷ്മത്. എങ്ങനെ എങ്ങനെ? താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ. അല്ലാ, അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. ഹിന്ദിയല്ല, അറബിയാ. മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുക്റും തോയി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. ഞമ്മളിവിടുത്തെ പിയൂൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന്. റോട്ടുമലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാരം കെട്ടോള് മൂസ, നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന്. എന്ത് ചെയ്യും? അതുകൊണ്ടാ അന്നേരം കാണാൻ പറ്റാഞ്ഞു. വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മള് മാഷുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. ആ പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാ മതി. വരി. ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല. കേന്ദ്രപാർട്ടി വരണു വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്രപാർട്ടി വരണോണ്ടൊന്നും വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതാണ് നമ്മളെ പുതിയ അറബി മുനിസിറ്റി. മുനിസിറ്റി അല്ലടോ, മുനിറ്റി എന്ന് പറയണം. ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാഷ്. പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പരല്ല, ഞാൻ കമാലുദ്ദീൻ. സയൻസ് ആണ് വിഷയം. നമസ്കാരം. എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. ഏത് വിഷയം ഞാൻ കൈകാര്യം ചെയ്യും. നല്ല ഭംഗിയുള്ള ടീച്ചറല്ലേ. എന്താ? എന്റെ പേര് ഗായത്രി എന്നാ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്? ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ. എന്താ? ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നാ അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. നിങ്ങളൊന്ന് പോയാട്ടെ മാഷ്, ആളെ സൂയിപ്പാക്കാതെ. എന്താണാ ചിരിക്കുന്നത്? സൈലന്റ് സൈലന്റ്. എങ്ങോട്ടാ വാർത്ത ഓടണേ? വായുളി വാങ്ങിക്കൊന്ന് പോണോ. മേൽനെ മേൽനെ മേൽനെ. എന്താ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എനിക്കറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനം മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയടോ. ആചാര്യ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചവാഷ പഠിപ്പിക്കേ? ഈ കഷ്ടം. ആ ശേഖര മാഷ ശുപാർശയാണോ കേട്ടത്? അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശ്വരൻ ബ്രഹ്മനുമില്ലാത്ത ഭാഷകള്. നല്ല ചെത്തിപ്പൂവിന്റെ നിറവും കനങ്കല പോലത്തെ മുടി. ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേനെ, എനിക്കൊരു സംശയം. ഇത് ഹാജിയാര് മനഃപൂർവ്വം ചെയ്ത പണിയാണോ? എങ്ങനെ? അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വെച്ചാൽ ഹാജിയാര് കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്? സൂറബി, ടീച്ചർ പറഞ്ഞു. അതെന്താടി അങ്ങനെ?
വിസ്തരിക്കണ്ട, അങ്ങോട്ട് നോക്കി. ആ നടുവിൽ വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണ ഓടി മിണി കേൾക്കാൻ കാണുള്ള, പിന്നെ ഇങ്ങനെ നിങ്ങൾ കാണാ. രാത്രി കുട്ടിയെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി. ഇന്നലെ നടന്നോളി, വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയേക്കണത്? വേഗം പോയി കൊടുത്ത് ചായ ഉണ്ടാക്കി. ഓ, ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാന്ന്? അതൊന്നും പറ്റൂല. ഞമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്ന തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ വിരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ. പടച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം. കൽവിലൊരു പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ?